നമസ്കാരം. ലാലീഗയിൽ നഷ്ടപ്പെട്ട ഒന്നാം സ്ഥാനം തിരികെ പിടിക്കുന്നതിനു വേണ്ടി എഫ് സി ബാഴ്സലോണ നാളെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. എഫ് സി ബാഴ്സലോണയുടെ മൈതാനമായ ക്യാംനോവിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 നാളെ രാത്രി എന്ന് പറയുമ്പോൾ മറ്റന്നാൾ പുലർച്ചെ 1:30 ഈ മത്സരം നടക്കുന്നത്. നിലവിൽ ലാലീഗ ടേബിളിൽ റയൽ മാഡ്രിഡുമായി ഒരേ പോയിന്റ് നിലയിലാണ് ബാഴ്സലോണയുള്ളതെങ്കിലും എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ റയൽ മാഡ്രിഡ് ഉണ്ടാക്കിയ മുൻതൂക്കത്തിൻ്റെ പേരിൽ ഇപ്പോൾ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് റയൽ മാഡ്രിഡും രണ്ടാമത് എഫ് സി ബാഴ്സലോണയുമാണ്. നാളത്തെ മത്സരം വിജയിക്കുകയാണെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും എഫ് സി ബാഴ്സലോണക്ക് റയലിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ മത്സരങ്ങളുടെയും പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തി വിജയിച്ചു കയറാനായിരിക്കും കി കെ സെറ്റിയൻ്റെയും അദ്ദേഹത്തിൻ്റെ താരങ്ങളുടെയും ഒരു ശ്രമം. തീർച്ചയായും ക്യാംനോവിലാണ് മത്സരം എന്നതും ബാഴ്സലോണക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. നമുക്ക് ഈ രണ്ട് ടീമുകളുടെയും ബാഴ്സലോണയുടെയും അതുപോലെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെയും ഈ സീസണിലെ ഫോം ഗൈഡ് ഒന്നെടുത്തു നോക്കാം. അവസാനത്തെ 5 എടുത്തു നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ അവസാന 5 3 വിജയിച്ചിരിക്കുന്നത്. ഒരു മത്സരം പരാജയപ്പെട്ടു, ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു. അതേസമയം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവരും അവസാനത്തെ 5 വിജയിച്ചു, 2 സമനിലയായി, ഒരൊറ്റ മത്സരവും അവർ പരാജയപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ അവസാന 5 കണക്കെടുത്താൽ അവിടെ ഒരല്പം മുൻതൂക്കമുള്ളത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ബാഴ്സലോണ അവസാന 5 ഒരു മത്സരമാണ് വിജയിച്ചതെങ്കിൽ അവസാനത്തെ 2 അവസാനം കളിച്ച 2 വിജയിച്ചത് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. 2 സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിൽ ഏറ്റവും അവസാനം ഏറ്റുമുട്ടിയത് കോപ്പ ഡെൽറേയിലാണ്. അന്ന് എതിരില്ലാത്ത ഒരു ഗോളിന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ വിജയിച്ചു. മാത്രമല്ല ഈ സീസണിൽ തുടക്കത്തിൽ നടന്ന ഒരു മത്സരം, ലാലീഗയിലെ ആദ്യ മത്സരം, അന്ന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ എതിരില്ലാത്ത ഒരു ഗോളിന് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമോ ബിൽബാവോയെ എന്നത് ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇരു ടീമുകളുടെയും ഈ സീസണിലെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ വെച്ച് നമുക്കൊന്ന് അതിൻ്റെ ഒരു ആവറേജ് എടുത്ത് നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. നിലവിൽ 30 നിന്ന് 65 ലീഗ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് ബാഴ്സലോണയെങ്കിൽ 30 നിന്ന് 42 9 സ്ഥാനത്താണ് ബിൽബാവോയുള്ളത്. ഇനി ഗോളുകൾ നേടിയ കണക്കെടുത്താൽ ബാഴ്സലോണ ഒരുപാട് മുന്നിലാണ്. അവർ ഇതുവരെ ഈ സീസണിൽ ലാലീഗയിൽ 69 ഗോളുകൾ നേടിയപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് 33 ഗോളുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ഗോൾ കൺസീഡിൻ്റെ ഒരു കണക്കെടുത്താൽ ബാഴ്സലോണ 31 ഗോളുകൾ ഈ സീസണിൽ ഇതുവരെ വഴങ്ങിയെങ്കിൽ അക്കാര്യത്തിൽ ഒരല്പം പിശുക്ക് കാണിക്കുന്നുണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ. അവർ ഇതുവരെ സീസണിൽ 26 ഗോളുകളാണ് വഴങ്ങിയത്. ഷോട്ടുകളുടെ കാര്യത്തിൽ ബാഴ്സലോണ 289, ബിൽബാവോ 259. ഷോട്ട് കൺവേർഷൻ റേറ്റ് ബാഴ്സലോണ 63%, അത്ലറ്റിക് ക്ലബ് ബിൽബാവോ 43.2%. അസിസ്റ്റുകൾ ബാഴ്സലോണ 51, ബിൽബാവോ 18. പാസുകളുടെ എണ്ണം ബാഴ്സലോണ 20,785, അത്ലറ്റിക് ക്ലബ് ബിൽബാവോ 11,815. ഫൗൾ സഫേർഡ് ബാഴ്സലോണ 417, ബിൽബാവോ 360. ഫൗൾസ് കമ്മിറ്റഡ് ബാഴ്സലോണ 331, ബിൽബാവോ 410. യെല്ലോ കാർഡുകൾ ബാഴ്സലോണ 71, ബിൽബാവോ 76. റെഡ് കാർഡുകൾ ബാഴ്സലോണ താരങ്ങൾ 5 റെഡ് കാർഡുകൾ കണ്ടപ്പോൾ ഒരേ ഒരു തവണയാണ് ഈ സീസണിൽ ഇതുവരെ ബിൽബാവോയുടെ താരങ്ങൾ റെഡ് കാർഡുകൾ കണ്ടിട്ടുള്ളത്. ഏതായാലും കടുത്ത പോരാട്ടമാണ് വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കി കെ സെറ്റിയന് ഒരല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മധ്യനിരയിൽ വളരെ വിശ്വസ്തനായ താരമായ ഫ്രിങ്കി ഡി ജോങ്ങിന് പരിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു അനൌദ്യോഗികമായ വിവരങ്ങളനുസരിച്ച് 2 വരെയെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ബാഴ്സയുടെ മധ്യനിരയിലെ പ്രകടനം പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം മുന്നിൽ നിന്ന് നയിക്കാനുണ്ടെങ്കിൽ ക്യാംനോവിൽ ബാഴ്സലോണ പരാജയപ്പെടില്ല എന്ന വിശ്വാസത്തിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.